بسم الله الرحمن الرحيم الله لا اله الا هو الحي القيوم لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه الا بما شاء وسع كرسيه السماوات والارض ولا يئوده حفظهما وهو العلي العظيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم ما بعد فان اصدق الكلام كلام الله

വസീയത്ത് ചെയ്യുകയാണ് ഇന്ന് അള്ളാഹുവിൻ്റെ അതിമഹനീയമായ അത്യുത്തമമായ നാമങ്ങളിൽ അറബ് എന്ന നാമത്തെയാണ് നമ്മളിവിടെ സംസാര വിഷയമാക്കുന്നത് അള്ളാഹുവിൻ്റെ അറബ് എന്ന നാമം തൊള്ളായിരത്തിലേറെ പ്രാവശ്യം വിശുദ്ധ ഖുർആാനിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് നബീന മുഹമ്മദുൻ സലല്ലാഹു അലൈഹി വാല അലിഹി വസല്ലമ തങ്ങളുടെ തിരുമൊഴികളിലും ഏറെ വന്നിട്ടുള്ള ഒരു നാമമാണ് റബ്ബ് എന്നുള്ളത് വിശുദ്ധ ഖുർആാനിൽ നമ്മൾ പാരായണം ചെയ്യുന്ന പ്രാർത്ഥനാവചനങ്ങളിൽ ഏറെക്കുറെയെല്ലാം അത് റബ്ബെന്ന അള്ളാഹുവിൻ്റെ നാമം വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളാണ് പക്ഷേ അള്ളാഹ വഴിയെ അതിനെക്കുറിച്ചുള്ള പരാമർശം തുടരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഭാഷാ പണ്ഡിതൻ ഇബിനു മുമ്പൂർ പറഞ്ഞു അറബ് യുദ്ലുഫിൽ വൽമുദബി വൽമുറബി വൽമി വൽബുന അറബ്ബെന്ന് പറഞ്ഞാൽ ഭാഷയിൽ അത് അൽ മാലിക് ഉടമസ്ഥൻ വസ്സയ്യീദ് യജമാനൻ വൽമുദബിർ നിയന്താവ് വൽ വൽമുറബി പരിപാലകൻ വൽ വൽക്കയ്യം നിയന്ത്രിക്കുന്നവൻ വൽ വൽമുനീം അനുഗ്രഹമരുളുന്നവൻ ഈ അർത്ഥങ്ങളിലൊക്കെ അർ റബ്ബ് എന്ന് ഭാഷയിൽ പ്രയോഗിക്കും ഈ ഭാഷാ പ്രയോഗങ്ങൾ എന്തർത്ഥമാക്കുന്നുവോ അതുതന്നെയാണ് സാങ്കേതികമായി എന്നുള്ളത് അർത്ഥമാക്കുന്നത് ഷേഖു ഇസ്ലാം ഇബിനുഹിഅ അലൈഹി പറഞ്ഞു അറബായ അള്ളാഹു അവൻ തൻ്റെ പരിപാലിക്കുന്നു ആ ആ സൃഷ്ടിപ്പ് നൽകി ദാസനെ സൃഷ്ടിച്ച് ദാസൻ്റെ മുഴുവൻ അവസ്ഥകളിലും ആ ദാസന് മാർഗം കാണിച്ച് എങ്ങനെ ദാസനെ പരിപാലിക്കുന്നുവോ ആരാണോ പരിപാലിക്കുന്നത് അവനാണ് റബ്ബ് ഒരാൾക്ക് ജന്മം നൽകിയിട്ട് മുഴുവൻ അവസ്ഥകളിലും ആ ദാസന് മാർഗം കാണിക്കുക ഇതാണ് റബ്ബിൻ്റെ പ്രത്യേകത അള്ളാഹു സുബ്രഹാനുവതാല പ്രകാരം നമ്മളെ സൃഷ്ടിച്ച അള്ളാഹു സുബ്രഹാനുവതാല നമ്മളുടെ മുഴുവൻ അവസ്ഥകളിലും നമുക്ക് മാർഗദർശനം വരുളുന്നവനാണ് നമ്മളുടെ ഭൗതിക ജീവിതം ഇവിടെ നിലനിൽക്കുന്ന വിഷയങ്ങളിൽ മാത്രമല്ല പ്രത്യുത നമ്മളുടെ ഇഹപര വിജയങ്ങൾക്കും ഇഹത്തിലെയും പരത്തിലെയും ക്ഷേമങ്ങൾക്കും അനിവാര്യമായ വിവാദത്തുകൾ എന്താണ് പുണ്യപ്രവൃത്തികൾ എന്താണ് സന്മാർഗ ചര്യകളും വഴികളും ഏതാണ് ഇതെല്ലാം സൃഷ്ടിച്ചതിന് ശേഷം അരുളിയ കൽപ്പിച്ച അള്ളാഹു ഹുസുബ്രഹാനു വത്താലയാണ് അതുകൊണ്ടാണ് അള്ളാഹ് ഹുസുബ്രഹാനുവ താലാഖ് അറബ് എന്ന നാമം ആ നാമം അർത്ഥമാക്കുന്നത് അതാണ് ഇബ്രാഹിം നബി അലഹി സ്ലാത്തു വസ്സലാം അവിടുത്തെ എതിരാളികളോട് ചോദിച്ചില്ലേ നിങ്ങളും നിങ്ങളുടെ പൂർവ്വ പിതാക്കളും ആരാധിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഫൈൻ അതുമല്ലി ഇല്ല റബ്ബൽ ആലമീൻ നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളെല്ലാം എൻ്റെ ശത്രുക്കളാണ് റബ്ബുൽ ആലമീൻ ഒഴിച്ച് ലോകരുടെ റബ്ബായ അള്ളാഹു ഒഴിച്ച് റബ്ബുൽ ആലമീൻ ഒഴിച്ച് ആലമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത സകലവുമാണ് അള്ളാഹു അല്ലാത്ത സകലത്തിൻ്റെയും റബ്ബ് അത് അള്ളാഹുവാണ് ഈ റബ്ബ് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം എൻ്റെ ശത്രുക്കളാണെന്ന് പറഞ്ഞ് റബ്ബിൻ്റെ സവിശേഷത എണ്ണുകയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്താ റബ്ബ് അല്ലതീ ഹലകനീ ഫീൻ എന്നെ സൃഷ്ടിച്ച് എനിക്ക് മാർഗം കാണിക്കുന്നവനാണ് അവൻ വല്ലതീ തൊഴിമുനീവയസ്കീൻ അവനാകുന്നു എനിക്ക് അന്നം നൽകുന്നത് എനിക്ക് പാനം ചെയ്യുവാൻ പാനജലം നൽകുന്നവൻ എന്നെ കുടിപ്പിക്കുന്നവൻ വൈദ മരു ഞാൻ രോഗിയായാൽ എനിക്ക് സൗഖ്യം ശമനം നൽകുന്നത് അവനാകുന്നു വല്ലതി യുമീതുൻ അവനാകുന്നു എന്നെ മരിപ്പിക്കുകയും എനിക്ക് ജീവനിടുകയും ചെയ്യുന്നവൻ വല്ലതി അത്തർ അലി ഹതിഅമ്മദീൻ പ്രതിഫല ദിവസത്തിൻ്റെ അന്ത്യനാളിൽ എൻ്റെ പാപങ്ങൾ അവന് പൊറുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച വയ്ക്കുന്നവൻ അവനാകുന്നു അപ്പം ആരാ റബ്ബ് റബ്ബുൽ ആലമി ആ റബ്ബുൽ ആലമീൻ്റെ പ്രത്യേകതകളാണ് ഇവിടെ ഇബ്രാഹിം നബി അലഹി സലാത്തു വസ്സലാം പറഞ്ഞത് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് റബ്ബെന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനും മുഴുവൻ അവസ്ഥകളിലും മാർഗദർശനം അരുളുന്നവനും ആരാണോ അവനാകുന്നു റബ്ബ് ഇബിനുൽ ഖയീം റഹ്മത്തുല്ലായി അലൈഹി പറഞ്ഞു വർ വൽ മുസ്ലിഹ്

റബ്ബെന്ന പേര് പറയപ്പെടില്ല മുമാഫില്ലാതെ നിരുപാധികമായിട്ട് അള്ളാഹുവിനല്ലാതെ എന്നാൽ റബ്ബെന്നുള്ളത് ചിലപ്പം അള്ളാഹുവല്ലാത്തവരിലേക്ക് ചേർക്കും അപ്പോൾ അവർ മുമാഫായിട്ട് പറയപ്പെടും എന്നാണ് എന്ന് പറഞ്ഞാൽ എന്താ അർ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹ് മാത്ര എന്നാൽ ചിലരെ കുറിച്ച് റബ്ബെന്ന് പറയും അത് ഇതാഫത്തോട് കൂടിയാണ് ഇപ്പം റബ്ബുദാർ വീടിൻ്റെ ഉടമ ഇങ്ങനെ പറയും സൂറത്ത് യൂസുഫിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്നവ്യാഖ്യാനം പറഞ്ഞു കൊടുക്കേണ്ടി രണ്ട് ജയിൽ പുള്ളികൾക്ക് ഒരാളോട് പറയുമ്പോൾ പറയുന്നത് എന്താ അമ്മ ഫയസ്തി റബ്ബഹു ഹംറ എന്നാണ് നിങ്ങൾ രണ്ടിലൊരാൾ തൻ്റെ റബ്ബിന് അവിടെ റബ്ബെന്ന് പറഞ്ഞാൽ തൻ്റെ യജമാനൻ എന്നാണ് സെയ്യീദിന് വിഴിഞ്ഞു പകർന്നു കൊടുക്കും എന്നാണ് അവിടെ അറബ് എന്നല്ല പിന്നെ റബ്ബഹു എന്നാണ് തൻ്റെ റബ്ബിനെ അങ്ങനെ ഇതാഫത്ത് ചെയ്ത് മറ്റൊന്നിലേക്ക് ചേർത്തുകൊണ്ട് മാത്രമേ റബ്ബിനെ സൃഷ്ടികളുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയുള്ളൂ അറബി ഭാഷയിലൊരു രസികൻ കവിത ഉണ്ട് റബാബത്ത് റബ്ബ തുൽ ബൈത്തി തസുബുൽ ഫിസൈത്തി ലഹാഷറുൻ ദ ജാജാത്തുൻ വതീഖുൻ ഹസൻ സൗതി എന്താ റബാബെന്ന് പറഞ്ഞ പെണ്ണ് റബ്ബത്തുൽ ബൈത്ത് ഓൾ ഗൃഹനാഥയാണ് റബ്ബ് എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗാണ് റബ്ബത്ത് അവളുടെ പ്രത്യേകത എന്താ തസുബുൽ ഖല്ലഫി സൈതീന്നാണ് എപ്പോഴും നെയ്യിൽ കൊണ്ടുപോയിട്ട് മൂപ്പത്തിയൊരു സുർക്ക പാരു എന്നാണ് പൊട്ടത്തിയാണ് ലഹാ നടത്തത് ലഹാഷറുന്ദ് വീഖു ഹസൻ സൗത്ത് അവൾക്ക് പത്ത് ഉണ്ട് ഒരു പൂവൻ ഉണ്ട് ഏതെല്ലാം കവിതയാണ് അത് പക്ഷെ അവിടെ റബ്ബ് റബ്ബച്ച് എന്ന് പ്രയോഗിച്ച് എങ്ങനെയാണ് ഗതാഫത്തോട് കൂടിയാണ് റബ്ബത്തുൽ ബൈച്ച് ഇതേപോലെ റബ്ബിനെ പടപ്പുകളോട് ചേർക്കുമ്പോൾ ഇതാഫത്തായിട്ടാണ് പറയുക അറബ് എന്ന് പറയുമ്പോൾ അത് അള്ളാഹു സുബഹാനുവത്താല മാത്രമാണ് ഇതാണ് അതിൽ ആ വിഷയത്തിൽ പണ്ഡിതന്മാർ ഉണർത്തുന്നത് പക്ഷേ റബ്ബ് ദുനിയാവിൽ കുറേ നമ്മൾ കേൾക്കാറുണ്ട് ഇന്നാൾ റബ്ബാണ് ഇന്നാൾ റബ്ബാണ് ഇന്നതിൻ്റെ റബ്ബാണ് അള്ളാഹു സുബഹാനു വത്താല റബ്ബാണെന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളോട് കൂടിയിട്ട് വിശുദ്ധ ഖുർആാനിൽ ആ റബ്ബിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ സൂറത്ത് എന്താൻ വാനങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ള അവക്കിടയിലുള്ളവയുടെയും റബ്ബ് അവൻ റഹ്മാനാകുന്നു എന്നാണ് പരമകാരുണികനായ റബ്ബാകുന്നു എന്നാണ് അതേപോലെ സലാമുൻ കൗലമ്മിൻ റബിർ റഹീം സ്വർഗവാസികൾ സ്വർഗത്തിലെത്തിയാൽ റഹീമായ റബ്ബിൻ്റെ അഭിസംബോധന അവർക്ക് എന്താ സലാം എന്നാണ് സമാധാനം എന്നാണ് അവിടെ കുറിച്ച് പറഞ്ഞപ്പോൾ എങ്ങനത്തെ റബ്ബാ റഹീമായ റബ്ബ് എന്നാണ് പറഞ്ഞത് അതേപോലെ വസബ്യഹ് ബിസ്മി റബ്ബിക്കൽ അബീം ഫസബ്യഹ് ബിസ്മി റബ്ബിക്കൽ അബീം നിൻ്റെ റബ്ബിൻ്റെ നാമം അതിനെ മഹത്വപ്പെടുത്താനും പരിശുദ്ധപ്പെടുത്താനും പറയുകയാണ് എങ്ങനെ റബ്ബിൻ്റെ പ്രത്യേകത പറഞ്ഞത് റബ്ബിക്കൽ അബീം എന്നാണ് മഹാനായ റബ്ബ് എന്നാണ് മഹത്വമുടേവനായ റബ്ബ് എന്നാണ് മനുഷ്യ മാ ചതിയിലെന്താണ് ബിറബിക്കൽ നിന്റെ റബ്ബിന്റെ വിഷയത്തിൽ നിന്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ ആരാ അൽ ഖരീം അത്യുദാരനായ റബ്ബാണ് ഔദാര്യം അരുളുന്ന റബ്ബ് എന്നാണ് അപ്പോൾ നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ റബ്ബ് എന്ന് പറഞ്ഞ് എന്ന് എന്നുള്ളതാക്കേ പറയുള്ളൂ പക്ഷേ എങ്ങനെയുള്ള റബ്ബാണ് വിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട റബ്ബ് റഹ്മാനായ റബ്ബ് റഹീമായ റബ്ബ് അബീമായ റബ്ബ് അതേപോലെ കരീമായ റബ്ബ് മറ്റു ചില സ്ഥലങ്ങളിൽ കാണാം അൽ അസീസുൽ ഗഫാർ എല്ലാവരെയും അതിജയിച്ചു നിൽക്കുന്ന ക്കുന്നവനായ റബ്ബ് സുഹത്ത് സഭയിൽ പറഞ്ഞു ബൽദത്തുൻ ത്വീബത്തുൻ ഓറബുൻ ഖഫൂർ നല്ലൊരു നാട് ഖഫൂർ ആയ റബ്ബ് ഖഫൂർ ആയ എന്ന് പറഞ്ഞാൽ പാപങ്ങളെല്ലാം പുറത്ത് മാപ്പാക്കുന്നവനായ റബ്ബ് അപ്പോൾ അള്ളാഹുസുഹാനു റബ്ബ് എന്ന പേരുണ്ട് ആ പേരുള്ള അള്ളാഹുസുഹാനു വാലാ റബ്ബായ നമ്മുടെ അള്ളാഹു അവനുള്ള പ്രത്യേകതകളാണ് വിശുദ്ധ ഖുറാനിൽ ഈ വചനങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുകയും ശ്രവിക്കുകയും ചെയ്യുന്നത് നബി സല്ലു തങ്ങളുടെ ചില തിരുമൊഴികൾ റബ്ബ് എന്ന പേര് അള്ളാഹുവിന് സ്ഥിരീകരിച്ചു കൊണ്ട് വന്നത് ചില ചരിത്ര സംഭവങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതായതിനാൽ നമുക്കതിൽ ചില പാഠങ്ങളുണ്ട് ഇഷ ആ തിരുമൊഴികൾ നമുക്കൊന്ന് മനസ്സിലാക്കാം മാലിക് ബിനു സാസാ റതിഹുമാ പറയാണ് റസൂള്ള സലഹ് അലൈവ് സ്വലാ തങ്ങളുടെ മെഹ്റാജ് യാത്രയിൽ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവിയാണ് മാലിക് ബിനു സാഹസ അദ്ദേഹം പറയാണ് നബ്സലാ അലൈസ്ലാമ തങ്ങൾ മെഹ്റാജ് ബിജിൻ്റെ രാവിൽ ആകാശാരോഹണം നടത്തിയപ്പോൾ മൂസ ഞാൻ മൂസാൻ്റെ അടുക്കലേക്ക് ചെന്നു ഫസലം ഞാൻ സലാം പറഞ്ഞു വസ്ലാം പറഞ്ഞു സ്വാഗതം സഹോദരനാണ് പ്രവാചകനാണ് അങ്ങനെയുള്ള മുഹമ്മദ് താങ്കൾക്ക് സ്വാഗതം അങ്ങനെ ഫലമ്മ ജാവസ് ദു ബുസാലഹി സ്വലാത്തു വസ്സലാമെ വിട്ട് ഞാൻ അടുത്ത ആകാശത്തിലേക്ക് കടന്നപ്പോൾ ൈ സ്വലാത്തു വസ്സലാം കരഞ്ഞു ഫക്കീൽ അപ്പോൾ ചോദിക്കപ്പെട്ടു മ മൂസ എന്തിനാണ് നിങ്ങൾ കരയുന്നത് മറുപടി ശ്രദ്ധിച്ചോളി അലൈ സ്വലാത്തു വസ്സലാം പറഞ്ഞു ഗുലാം റബ്ബെൽബെ എന്റെ കാലശേഷം നിയോഗിക്കപ്പെട്ട ഈ വ്യക്തി ഏദുഖുലുൽ ജന്നത്ത് മിൻ ഉമ്മത്തി അദ്ദേഹത്തിൻ്റെ ഉമ്മത്തിൽ നിന്ന് സ്വർഗത്തിൽ പ്രവേശിക്കും അഫ്ബലു മിമ്മായ ഏതുഖുൽ മിൻ ഉമ്മത്തി എൻ്റെ ഉമ്മത്തികളായ ഇസ്രായേലിൽ നിന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ ഉത്തമമായ കൂടുതൽ ആളുകൾ എന്നാണ് മൂസാ അല്ലൈസ്വലാത്ത വസ്സലാം പറഞ്ഞത് അതിൽ കുണ്ഡിതപ്പെട്ട അല്ലെങ്കിൽ അതിൽ പ്രയാസപ്പെട്ടാണ് മൂസാല അല്ലൈസ്വലാത്തു വസ്സലാം കരുതുന്നത് കാരണം ഇസ്രായേലരിൽ ഏറെ പ്രബോധനം നടത്തി ഏറെ അവരെ ക്ഷണിച്ച് വിളിച്ച് ദൈവത്ത് നടത്തിയ മൂസ അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ അനുയായികൾ അവർ സ്വർഗത്തിൽ കുറവാണ് ആരെ അപേക്ഷിച്ച് മുഹമ്മദ് നബി സലു അലൈഹി സ്വലാ തങ്ങളുടെ ഉമ്മത്തികളെ അപേക്ഷിച്ച് അതുകൊണ്ടാണ് കരഞ്ഞത് ആര് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് മെഹ്റാജിൻ്റെ രാവിൽ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ചില ആളുകൾ നോമ്പെടുത്ത് മെഹറാജ് രാവാണ് നരട്ട് ഈ മെഹറാജ് രാവ് റജബ് ഇരുപത്തിയേഴിനാണ് എന്നുള്ളത് ചരിത്രപരമായിട്ട് സ്ഥിരപ്പെട്ട ഒരു വസ്തുതയേ അല്ല മേവറാജ് സംഭവിച്ചിട്ടുണ്ട് അത് ശരിയാണ് അള്ളാഹു സുബാനു വത്താല നിബ്സല അലൈവി സ്വലാത്തങ്ങളെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ജെറുസലേമിലേക്ക് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി അതാണ് നിഷാ പ്രയാണം ഇസ്രായേൽ അവിടെ നിന്ന് മസ്ജിദുൽ ഉൽഹാ മസ്ജിദുൽ അക്സയിൽ നിന്ന് ഏഴ് ആകാശങ്ങൾക്കുപരിയിലേക്ക് അള്ളാഹുദീർ നബ്സല്ലാവിലാത്തങ്ങളെ കൊണ്ടുപോയി ജിബ്രിൽ അലൈഹി സ്വലാത്തു വസ്സലാമയോടൊത്ത് ബുറവാക്കുന്ന വാഹനത്തിൽ അതും ശരിയാണ് നമസ്കാരം ആ രാവിലാണ് ഫറദ്ദാക്കപ്പെട്ടത് റസൂൽ അള്ളാഹി സ്വല്ലാ അലൈഹി സ്വലാത്ത അള്ളാഹുവിൽ നിന്നുള്ള പല ദൃഷ്ടാന്തങ്ങളും ആ ആകാശ ആരോഹണ യാത്രയിൽ കാണുകയുണ്ടായതൊക്കെ ശരിയാണ് പക്ഷെ പ്രസ്തുത മെഹ്റാജ് എന്ന് സംഭവിച്ചു അത് ഇന്ന രാവാണ് എന്ന് തിട്ടപ്പെടുത്തി പറയുവാൻ ബലപ്പെട്ട രീവായത്തില്ല പത്തിലേറെ അഭിപ്രായങ്ങൾ അൽഹാഫുൽ ഫതുഹിൽ ബാരിയിൽ നൽകിയിട്ടുണ്ട് റജബ് ഇരുപത്തി ഏഴിനാണ് അത് നടന്നത് എന്നത് ചരിത്രപരമായി സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു വിഷയം അല്ല വാർത്തയല്ല പിന്നെയോ ചരിത്ര റിപ്പോർട്ടുകൾ കൂട്ടി വെക്കുകയാണ് എങ്കിൽ മേറാജ് നടന്നത് ഒന്നുകിൽ ഒരു റമദാൻ മാസത്തിൽ ഒടുവിലാണ് അല്ലെങ്കിൽ ഷെവ്വാലിൻ്റെ തുടക്കത്തിലാണ് അതിൽ തന്നെ ഈ ഏത് വർഷത്തിൽ അതിലഭിപ്രായ വ്യത്യാസമുണ്ട് ഹിജറയ്ക്ക് മുമ്പാണ് ശേഷമാണോ ഹിജറയ്ക്ക് മുമ്പാണെങ്കിൽ തന്നെ അത് ഏത് വർഷത്തിലാണ് പലരും അത് ഹിജറയുടെ നുപൂവത്തിൻ്റെ പത്താമത്തെ വർഷം ആണ് എന്നുള്ളതാണ് ഖദീജർ റതി അള്ളാ ഉത്താലാൻഹായുടെ വഫാത്തിന് ശേഷമാണ് മേറാജ് ഖദീജർ റതി അള്ളാ ഉത്താല വഫാത്താകുന്നത് റമസാൻ മാസത്തിലാണ് ഖദീജർ റദി അള്ളാഹു താലാഹന വഫാത്താകുന്ന നാളിൽ നമസ്കാരം അഞ്ചു വക്തായിട്ട് ഫറദ്ദാക്കിയിട്ടില്ല അവരുടെ വിയോഗാനന്തരാണ് മെഹറാജ് സംഭവിച്ചിട്ടുള്ളത് അത് ഏത് ദിവസം ഏത് രാവിൽ അത് നിർണയിക്കപ്പെട്ട ഒരു സഹി ആയവായത്ത് ആ വിഷയത്തിലില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് മെഹറാജിൻ്റെ രാവ് ഇന്ന രാവാണെന്ന് പറഞ്ഞ് ആ രാവിലൊരു പ്രത്യേക ചീരണ്ണിയും ഒരു പ്രത്യേക കർമ്മങ്ങളും അതിൻ്റെ പകലിൽ ഒരു പ്രത്യേക നോമ്പ് മുസ്ലിംങ്ങൾ കൊണ്ടു നടക്കുക റസൂൽ സല്ലി സ്വലാത്തങ്ങൾ അങ്ങനെ ആ വിഷയത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല ഒരു പ്രത്യേക നോമ്പും ഒരു പ്രത്യേക വിവാദത്തും ചിലർ ചില പ്രത്യേക നമസ്കാരങ്ങൾ അതേപോലെ തന്നെ ആ പ്രത്യേക കർമ്മങ്ങൾ ചീരണി വിതരണം തുടങ്ങിയ പല ഉണ്ട് അതിനൊന്നും തിരുനബി സല്ലു തങ്ങളിൽ നിന്ന് ഒരു പ്രമാണം മാതൃക സ്ഥിരപ്പെട്ടിട്ടില്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാന തല എല്ലാവർക്കും ഹിദായത്വം നൽകുമാറാവട്ടെ അപ്പോൾ ഇവിടെ മൂസാലി സ്വലാത്തു വസ്ലാം അള്ളാഹുവിനെ വിളിച്ചപ്പോൾ വിളിച്ചത് യാ റബ് റബ്ബെ എന്നാണ് എന്നിട്ടാണ് അദ്ദേഹം കരഞ്ഞതിൻ്റെ കാരണം ഉണർന്നത് മറ്റൊരു ഹദീസ് അമ്രുബിൻ അബസ പറഞ്ഞതായി അബു ഉമാമൽ ബാഹ്ലി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് എന്താ അമ്രുബിൻ അബസ പറയുന്നത് അതൈതു റസൂൽ അള്ളി സ്വഹു അലൈഹി വസ്ലാം വഹുനാസിലും ബി ഓക്കാ ഞാൻ നബ്സല അലൈഹി സ്വലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു അപ്പം നബ്സുലഹലി സ്വലാ തങ്ങൾ ഒക്കാദ് ചന്തയിൽ നിന്ന് ഇറങ്ങുകയാണ് ഒക്കാദ് ചന്തയിലേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ് ഒക്കാദ് ചന്ത എന്ന് പറഞ്ഞാൽ ചരിത്ര പ്രസിദ്ധമായ ഒരു പിന്നെ മാർക്കറ്റാണ് മക്കയിൽ നബ്സലഹ് സ്വലമാ തങ്ങൾ വേണ്ടിയിട്ട് വേണ്ടിയിട്ടെന്ത് ചെയ്യും ആ ചന്തയിൽ പോകാറുണ്ടായിരുന്നു അവിടെ കൂടി ആളുകൾക്ക് തിരി തിരു നബിസല്ലാസലാമ തങ്ങൾ ദേഹത്ത് നടത്താറുണ്ടായിരുന്നു അങ്ങനെ ഹദീസ് ഒരു നീണ്ട ഹദീസാണ് അതിൽ അമ്രുബിന് അബസാ റസി അള്ളാഹു അനു റസൂൽ അള്ളാഹി സ്വലാസ്ല തങ്ങളോട് പറഞ്ഞതായിട്ട് പറയാണ് യാസൂൽ അല്ലാ അള്ളാഹുവിൻ്റെ റസൂലെ ഫഹൽ മിൻ ദാവത്തിൻ അക്രബു മിൻസായൻ ദുവാ ചെയ്യുമ്പോൾ അള്ളാഹു ഉത്തരമേകുന്ന കൂടുതൽ ഉത്തരമേകുന്ന വല്ല ദുവായുമുണ്ടോ ദക്ക് കൂടുതൽ ഉത്തരം നൽകപ്പെടുന്ന വല്ല സമയവും ഉണ്ടോ അമ്രുബിൻ അബസ ചോദിക്കുകയാണ് അള്ളാഹുവിനോട് ദുവാ ചെയ്യുമ്പോൾ എന്തിനാണ് ദുവാ ചെയ്യുന്നത് അള്ളാഹു കബൂലാക്കാനും അള്ളാഹു ഉത്തരം നൽകാനുമാണ് അപ്പോൾ ഉത്തരമേകുന്ന വല്ല ദുവായുമുണ്ടോ കൂടുതൽ ഉത്തരം ലഭിക്കുന്ന വല്ല സമയവും ഉണ്ടോ എന്ന് അമ്രിൻസ നബി സല അലിസ്ലാമ തങ്ങളോട് ചോദിച്ചപ്പോൾ തിരുനബിയുടെ മറുപടി എന്താ മറുപടി റബ്ബ് അള്ളാഹു അവൻ ഒരു ദാസനോട് ഏറ്റവും അടുത്ത് വർത്തിക്കുന്ന സമയം അത് ആഹിർ രാത്രിയുടെ അന്ത്യയാമത്തിലാണ് രാത്രിയുടെ അവസാനയാമത്തിലാണ് എന്നിട്ട് തിരുനബി അമ്രയോട് പറയാണ് അള്ളാഹുവിനെ സ്മരിക്കുന്നവരിൽ ഉൾപ്പെടുവാൻ നിനക്ക് സാധിച്ചാൽ ഫകുൻ നീ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അള്ളാഹ്ക്ക് വിഖറെടുത്ത് ആ സമയം കഴിച്ചുകൂട്ടുന്നവരിലായിക്കോ എന്നാണ് നബി അലൈ വല്ല തങ്ങൾ പറഞ്ഞത് അപ്പോൾ ഇവിടെ അറബായ അള്ളാഹു സുബാനു വാല ദാസനോട് ഏറ്റവും അടുത്ത് വർത്തിക്കുന്ന സമയം രാത്രിയുടെ അവസാന സമയമാണ് ഫജറിൻ്റെ തൊട്ട് മുമ്പുള്ള ആമം അന്നേരം അള്ളാഹ്ക്ക് വിഖറെടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധിച്ചാൽ നീ അള്ളാക്ക് വിക്രടുക്ക് എന്നാണ് നബിയുന മുഹമ്മദും ഇവിടെ അമ്രുബിൻ പറഞ്ഞത് അപ്പൊ ഇവിടെ തങ്ങൾ നബിഅഅഅലി മാത് അഹു ദാസനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയം എന്നാണ് അടുത്ത ഹദീസ് ഇമാം ബുഖാരി ഇതിനു മുമ്പത്തെ ഹദീസ് ഇമാം തുറുദ്ർട്ട് ചെയ്യുന്ന ഹദീസാണ് അൽബാനി സഹി എന്ന് വിശേഷിപ്പിച്ചത് അടുത്തത് ഇമാം ബുഹാരി ചെയ്യുന്ന ഹദീസാണ് ഇബിനെ അബ്ബാസിൽ നിന്ന് എന്താണ് അലൈസല പറഞ്ഞത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായില പ്രാസംഗികനായിട്ട് നിന്നു അപ്പൊ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിക്കപ്പെട്ടു ജനങ്ങളിൽ ഏറ്റവും വിവരമുള്ള ആൾ ആരാണ് പണ്ഡിതൻ ആരാണ് ഫഹാൽ അപ്പം മുസാലി സ്വലാത്തു വസ്സലാം പറഞ്ഞു അന ഞാനാണ് കാരണം എന്താ മുസാലി സ്വലാത്തു വസ്സലാം നബിയാണ് അപ്പോൾ ജനങ്ങളിൽ ഏറ്റവും അറിവുള്ള ആരാണ് നബിയാണ് അതുകൊണ്ട് തന്നെ മുസാലി സ്വലാത്തു വസ്സലാം അന ഞാനാണ് എന്ന് പറഞ്ഞു അറിവ് അള്ളാഹുവിലേക്ക് മടക്കാത്തതിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു സുഖാൻ താല അവിടെ വെച്ച് ഗുണദോഷിച്ചു അള്ളാഹുആാലം എന്ന ആ പ്രയോഗം ഒരു മര്യാദയുടെ പ്രയോഗം അത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്നുണ്ടായില്ല അതിൻ്റെ പേരിൽ അള്ളാഹു അദ്ദേഹത്തെ ഗുണദോഷിച്ചു എന്നിട്ട് എന്താ പറഞ്ഞത് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു ഒരു വഹി നൽകി ഇന്നലി അബുദം ബി മജ്മാൻ മജ്മാ ഉൽ ബഹ്റൈൻ എന്നിടത്ത് എനിക്കൊരു ദാസനുണ്ട് ഹു ആലമിൻ മൂസ താങ്കളേക്കാൾ അറിവുള്ള ആൾ അദ്ദേഹമാണ് കാലമൂസ അപ്പം മൂസാലിസ്വലാത്തു വസ്സലാം ചോദിച്ചു റബ്ബെ എങ്ങനെയാണ് നിൻ എന്നേക്കാൾ അറിവുള്ള ആ വ്യക്തിയുടെ അടുക്കൽ ഞാൻ എത്തുക ഇവിടെ മൂസാലി സ്വലാത്തു വസ്സലാം അള്ളഹാനെ വിളിച്ചത് എങ്ങനെയാണ് യാ റബ് എന്നാണ് അപ്പോൾ അള്ളാഹു സുബാന തല വാഹി നൽകി ഒരു മത്സ്യം എടുക്കുക എന്നിട്ട് അതിൻ്റെ കൊട്ടയിലിടുക എന്നിട്ട് പോവുക എവിടെ വെച്ചാണോ മത്സ്യം നഷ്ടപ്പെടുന്നത് ഫഹ്വസം ആ വ്യക്തി ആ നഷ്ടപ്പെടുത്ത മത്സ്യം നഷ്ടപ്പെട്ട സ്ഥലത്തായിരിക്കും എന്നാഹു സുബാനു വാല വാഹി നൽകി സൂറത്തിൽ കെഹഫിൽ നമ്മളെല്ലാവരും സൂഹത്തിൽ കഹഫോ അതിലെ വെള്ളിയാഴ്ചയെല്ലാം വെള്ളിയാഴ്ച സുഹൃത്തുൽ കഫ് പോയാലും പ്രത്യേകം പുണ്യമുള്ള സംഗതി നമ്മൾ ഓതി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഭൃത്യനോടൊന്നിച്ച് യൂഷ ബിന്നൂനോടൊന്നിച്ച് യാത്ര പോയതും അങ്ങനെ മത്സ്യം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട സംഭവം സുഹൃത്ത് കഹഫിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഏതായാലും ഇവിടെ മൂസാലു സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ വിളിച്ചതായി റസൂൽ അഹ് ഇവല്ലി സ്വലാം തങ്ങൾ പറയണ് ഖദിർ അലൈഹി സ്വലാത്തു വസ്ലാമിയാണ് ഉദ്ദേശിക്കുന്നത് ഖദിറിനെ എങ്ങനെ എനിക്ക് കണ്ടുപിടിക്കാൻ അദ്ദേഹത്തോടെ അദ്ദേഹത്തോട് ഒത്തെത്താൻ എങ്ങനെ സാധിക്കും എന്നാണ് ചോദിക്കുന്നത് മറ്റൊരു ഹദീഫ് ചൂട് അതിൻ്റെ കാഠിന്യം അനുഭവിക്കുന്ന അവസ്ഥയിലാണിന്ന് നമ്മളൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ നിന്ന് ആഹരത്തിലെ രക്ഷപ്പെടുത്തട്ടെ നബീസ് അല്ലാസ്ലാ തങ്ങൾ പറയണ ഇമാം മംബുഖാരി വായത്ത് ചെയ്യുന്ന ഹദീസിൽ നരകം അള്ളാഹുവിനോട് ആവലാതിപ്പെട്ടു എന്താ നരകം അള്ളാഹുവിനോട് ആവലാതിപ്പെട്ടു ഇലാ റബ്ബിഹ എന്നാണ് തൻ്റെ റബ്ബിനോട് യാ റബ് റബ്ബേ അക്കല ബാദി പറയാണ് എൻ്റെ ചില ഭാഗങ്ങൾ ചില ഭാഗത്തെ തിന്നാണ് താപത്തിൻ്റെ ചൂടിൻ്റെ കാഠിന്യത്താൽ അള്ളാഹു നമ്മളെ കാക്കട്ടെ അപ്പോൾ അള്ളാഹു സുബ്രഹാൻ രണ്ട് നിശ്വാസത്തിന് അള്ളാഹു നരകത്തിന് അനുവാദം നൽകിയെന്നാണ് ഇവിടെ രകം അതിൻ്റെ റബ്ബിനോടാവലാതിപ്പെട്ടു എങ്ങനെ ആവലാതിപ്പെട്ടു ഈ ആ റബ്ബ് റബ്ബേ അക്കലബാതി എൻ്റെ ചില ഭാഗം ചില ഭാഗത്തെ തിന്ന് തുടങ്ങി എന്ന് പറഞ്ഞത് അവിടെ റബ്ബിനെ വിളിച്ചുള്ള ആവലാതി നമ്മൾ ഈ തിരുമൊഴിയിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇമാം മുസ്ലിം സുഹൈബിന് റൂമിയിൽ നിന്ന് വിശദമായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഒരു അത്ഭുത ബാലൻ്റെ കഥ പറയും ആ ബാലനെ ദിവ്യത്വം ബാധിച്ച ഒരു ഭരണാധികാരി വധിക്കാൻ പലതവണ ശ്രമിച്ചു മലയുടെ മുകളിൽ കൊണ്ടുപോയി എറിഞ്ഞു കൊല്ലാൻ പക്ഷേ കഴിഞ്ഞില്ല സമുദ്രമധ്യേ കൊണ്ടുപോയി വെള്ളത്തിൽ എറിഞ്ഞു കൊല്ലാൻ സാധിച്ചില്ല അവസാനം ഈ കുട്ടി തന്നെ ആ ദുഷ്ടഭരണാധികാരിയോട് പറയാണ് കാരണം ദുഷ്ടഭരണാധികാരിയുടെ പേടി ഈ കുട്ടി കാരണത്താൽ ജനസമൂഹം അന്നടങ്കം അയാളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തിയിട്ട് അള്ളാഹുവിൽ വിശ്വസിക്കും എന്നുള്ളതാണ് അതാണ് പേടി കുട്ടിക്ക് വേണ്ടതെന്താ ഈ ലോകം ഇസ്ലാം സ്വീകരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിനെ വിശ്വസിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കുട്ടി പറഞ്ഞു രാജാവെ നിങ്ങൾക്ക് എന്നെ കൊല്ലണമെങ്കിൽ ജനങ്ങളെല്ലാവരെയും വിളിച്ചു നിരത്തി എന്നെ ഒരു സ്ഥലത്ത് നിർത്തി എൻ്റെ ആവനാഴിയിൽ നിന്ന് നിന്നൊരമ്പെടുത്ത് ബിസ്മില്ലാ റബ്ബിൽ ഗുലാം എന്ന് പ്രഖ്യാപിച്ച് എൻ്റെ കഴുത്തിന് നേരെ അമ്പ ചെയ്യണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ പറ്റും എന്നാണ് അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടി ആ ബാലവ്രതം ജനങ്ങൾ തടിച്ചുകൂടി കുട്ടിയെ ഉയർത്തി നാട്ടി കുട്ടിയുടെ ആവനാഴിയിൽ നിന്നൊരമ്പെടുത്ത് അയാൾ അമ്പയ്യാണ് കുട്ടിക്ക് നേരെ എന്ത് പറഞ്ഞിട്ട് കുട്ടി പറഞ്ഞ വചനം പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരാണ് അള്ളാഹു റബ്ബിൽ ഗുലാം കുട്ടിയുടെ റബ്ബായ സൃഷ്ടാവും ഉടമസ്ഥനും പരിപാലകനുമായ റബ്ബായ അള്ളാഹുവിൻ്റെ നാമം പറഞ്ഞ അമ്പെയ്ത് കുട്ടി പക്ഷേ ആ ലോകം ലോകമൊന്നടങ്കം ഒരാൾ പോലും മറക്കാതെ എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു രാജാവ് എന്താണ് ഭയന്നത് അത് നിമിഷങ്ങളിൽ സംഭവിച്ചു അതിനപ്പുറമാണ് ആ രാജാവ് കിടങ് കയറി ഈ വിശ്വാസികളെ മുഴുവൻ ആ കിടങ്ങിൽ ഇന്ധനം ഒരുക്കി ചുട്ടു വന്നത് ആ സംഭവമാണ് സൂറത്തിൽ ബുറൂജിൻ്റെ തുടക്കത്തിൽ കുത്തിൽ അസ്ഹാബുൽ അന്നാരി ദാത്തിൽ വഖൂദ് എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ നമ്മൾ വായിക്കണത് അവിടെ ബിസ്മില്ല റബ്ബിൽ ഗുലാം എന്നാണ് ആ കുട്ടി രാജാവിനോട് പറഞ്ഞത് അത് പറഞ്ഞിട്ട് എന്നെ അമ്പ ചെയ്താൽ നിങ്ങൾക്ക് എന്നെ കൊല്ലാനാവും എന്നാണ് പറഞ്ഞത് അള്ളാഹു റബ്ബാണ് എന്നത് നിഷേധിച്ച് റുബൂബിയത്സ് രക്ഷാകർതൃത്വം റബ്ബ് ഞാനാണ് എന്ന് വാദിച്ചവർ ഈ ദുനിയാവിൻ്റെ പരപ്പിൽ കുറച്ചേ ഉള്ളൂ കാടൻ അറബികൾ ബഹുദൈ വിശ്വാസികൾ വരെ അള്ളാഹുവാണ് സൃഷ്ടാവെന്നും പരിപാലകനെന്നും സമ്മതിച്ചിരുന്നു വല വാനങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചതാരെന്നും സൂര്യചന്ദ്രാദികളെ കീഴ്പ്പെടുത്തിയതാരെന്നും അവരോട് ചോദിച്ചാൽ അവർ പറയും അള്ളാഹ് അള്ളയാണ് എന്ന് അപ്പോൾ സൃഷ്ടി പരിപാലകൻ റബ്ബ് അത് അള്ളാഹുവാണ് എന്നുള്ള വിശ്വാസം ജാഹ്ലീയത്തിലെ മുഷരീഖുകൾക്ക് ഉണ്ടായിരുന്നു അവരിലൊരു ന്യൂനാൽ ന്യൂനപക്ഷമാണ് അതിൽ നിഷേധികളായത് അന്തറ ഇബിനുഷാറ്റ് ജാഹ്ലീയത്തിലെ ഒരു കവിയാണ് വളരെ ആവേശജ്ജലമായ കവിതകൾ പാടുന്ന ഒരു കവിയാണ് അന്തറ അദ്ദേഹത്തിൻ്റെതൊക്കെ ഹമാസത്താണ് എന്ന് പറഞ്ഞാൽ ആ കവിത കൊണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ രക്തം തിളക്കും എല്ലാ മുന്നൊരുക്കത്തിനും ഒരു മനുഷ്യൻ തയ്യാറാവും അങ്ങനത്തെ കവിതകളാണ് ആന്തറ ആന്തറബിനു ഷദാദിൻ്റെ കവിതകൾ അതിലൊരു കവിത ഇസ്ലാം ഇസ്ലാമിൻ്റെ മുമ്പാണത് ആണ് ജാഹിലി കവിയുമാണ് ആന്തറ എന്താ പറയുന്നത് അബുലേ മഹ്റബി മരണത്തിൽ നിന്ന് എനിക്ക് ഓടി രക്ഷപ്പെടാൻ എവിടെയാണ് സ്ഥലമുള്ളത് മരണത്തിൽ നിന്ന് എവിടേക്ക് ഞാൻ ഓടി രക്ഷപ്പെടും എന്ന് അന്തര ചോദിക്കണം എന്നിട്ട് പറയാണ് ഇൻഖാന റബ്ബി ഫിസമി എൻ്റെ റബ്ബി ഫിസ്സമ ആകാശത്തിനുപരിയിൽ എനിക്ക് മരണം വിധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജാഹിലി കവി പറയാ എന്ത് ആകാശത്തിനുപരിയിൽ വെച്ച് എൻ്റെ റബ്ബ് എനിക്ക് മരണം വിധിച്ചിട്ടുണ്ട് എങ്കിൽ ആ മരണത്തിൽ നിന്ന് എവിടെ ഓടിപ്പോകാനാണ് എന്ന് അപ്പം ഈ ജാഹ്ലി കവിന്റെ അള്ളാഹു എന്നുള്ള വിശ്വാസം എന്താ അള്ളാഹു എവിടെ എല്ലായിടത്തും അല്ല അള്ളാഹു ആകാശത്തിനുപരിയിലാണ് ഇൻകാന റബ്ബി എൻ്റെ റബ്ബ് എന്നാ പറഞ്ഞത് അപ്പൊ റബ്ബാരാ ആ അന്തരക്ക് മരണം വിധിച്ചവൻ ആരാണോ അവനാണ് അപ്പം റബ്ബ് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം ആ നിലക്ക് അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് രക്ഷാകർത്തൃത്വം അംഗീകരിക്കുന്ന നിലക്ക് ജാഹ്ലീയത്തിൽ അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷെ ഫിരാൻ കടുത്ത അഹങ്കാരിയായിരുന്നു ഫിരാൻ ഞാനാണ് റബ്ബ് എന്ന് വാദിച്ച് ഫിരാവിൻ എന്താ ഗർജിച്ചത് ആന റബ്ബ് കുമുൽ ഞാനാകുന്നു നിങ്ങളുടെ മേലായ റബ്ബ് എന്നാണ് മേലായ റബ്ബ് അതുകൊണ്ടാണ് മാഷിത എന്നവരുടെ സംഭവവുമായി ബന്ധപ്പെട്ട് ഫി അവൻ മാഷിതയോട് ഗർജിക്കുന്ന ഗർജനങ്ങളൊക്കെയും എന്താണ് അലക്കി റബ്ബിന് ഖൈരി മാഷിത നിനക്ക് ഞാനല്ലാതെ ഒരു റബ്ബുണ്ടോ എന്നാണ് അപ്പോൾ ഫി അഹങ്കാരത്തിൻ്റെ മുൾമുനയിൽ നിന്ന് റുബൂബിയത്ത് വാദിച്ച് ഞാനാണ് റബ്ബ് എന്ന് വാദിച്ച് നിങ്ങൾക്ക് ഞാനല്ലാതെ ഒരു റബ്ബില്ല എന്ന് വാദിച്ച് അതുകൊണ്ടാണ് മാഷിത്ത ഫിറൌൻ്റെ റുബൂബിയത്തിനെ ഫിറൗൻ റബ്ബല്ല എന്നത് തുറന്ന് പറയുകയും അത് ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുകയും അതിൽ അവർ അണു അളവ് വ്യതിചലിക്കാതിരിക്കുകയും ചെയ്ത കാരണത്താലാണ് ഫിരാൻ അവരെ വളരെ മോശമായിട്ട് വധിച്ചത് അവരെയും അവരെ കുട്ടികളെയും ഇമാം അഹമ്മദ് മുസ്നദിൽ റിവായ് ചെയ്യുന്ന ഹദീസിൽ കാണാം ഈ സ്ത്രീ റബ്ബ് അള്ള എന്ന് പറയാണ് എങ്ങനെയാണ് പറയുന്നത് ഫിറാവുൻ ചോദിക്കാണ് ആലക്കീ റബ്ബിന് കൈരി ഞാനല്ലാതെ റബ്ബ് നനക്കുണ്ടോ അപ്പോൾ ആ സ്ത്രീ പറയാണ് അവർ വീട്ടിലെ വൃത്തിയാണ് ജോലിക്കാരിയാണ് റബ്ബീ വറബ് കള്ള ഫിരാൻ എൻ്റെയും നിൻ്റെയും റബ്ബ് അള്ളയാണ് അവ വീണ്ടും ചോദിക്കും ഹൽ അൻതി മുൻതാഹിയ വിരമിക്കാൻ തയ്യാറുണ്ടോ അപ്പോഴും മാഷിത പറയും റബ്ബി വറബു വറബുക്കുല്ലി ഷൈഇൻ അള്ളാ എൻ്റെയും നിൻ്റെയും മുഴുവൻ സൃഷ്ടി ചരാചരങ്ങളുടെയും റബ്ബ് അല്ലയാണ് അത് ഫിറോവിന് തീരെ കേട്ടില്ല ഫിറോ ഞാനാണ് റബ്ബ് ഞാനാണ് റബ്ബ് എന്ന് ഗർജിക്കുകയാണ് അതുകൊണ്ടാണ് ആ മാഷിത്തയെ പശുവിൻ്റെ ആകൃതിയിലുള്ള ഒരു നുഹാസിൻ്റെ പാത്രത്തിൽ നുഹാസ് എന്നാണ് ചെമ്പിൻ്റെ പാത്രത്തിൽ അത് ചൂടാക്കി അതിൽ വെള്ളം തിളപ്പിച്ച് അതിലെറിഞ്ഞ് അവരെയും അവരുടെ പിഞ്ചുമക്കളെയും മുലയൂട്ടുന്ന പൈതലിനെപ്പോലും ആ വെള്ളത്തിലെറിഞ്ഞിട്ട് ഫിറാവുൻ വധിക്കുകയുണ്ടായത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫിറാവിനോട് നടത്തിയ ദേവത് നമ്മൾ കുറാല് വായിക്കുന്നുണ്ട് എന്താ മൂസയും ഹാറൂനും അലഹിം വസ്സലാം ഫിറാവുൻ്റെ അടുക്കലേക്ക് ചെന്നു ഫമൻ അബു ഫിറുബുമായ നിങ്ങളുടെയും ഹാറുവിൻ്റെയും റബ്ബ് ആരാണ് അണ്ടോ റബ്ബ് ആരാണ് എന്നാണ് ചോദ്യം അബു മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പ്രതികരിച്ചു കാല റബ്ബുനല്ല ഞങ്ങളുടെ റബ്ബ് എല്ലാ വസ്തുക്കൾക്കും സൃഷ്ടിപ്പേകി അതിന് മാർഗം കാണിച്ചവൻ ആരാണോ അവനാണ് മറ്റടുത്ത് അള്ളാഹു പറയാണ് കാല ഫിറു വമാ റബ്ബുൽ ഫിറാവു ചോദിച്ചു ആരാണ് റബ്ബുൽമീൻ ഫിറാവിന് മൂപ്പരതാകണം എന്നുള്ളതാണ് മൂപ്പരുടെ ആ വന്ധ്യമായ മേഘഗർജനം പക്ഷേ വമാ റബ്ബുലമീൻ ചോദിക്കുക അപ്പോൾ മൂസാലി സ്വലാത്തു വസ്സലാമ കാല റബ്ബു സമാവാത്ത് വൽനഹുമാൻ വാനങ്ങളുടെയും ഭൂമിയുടെയും റബ്ബാണ് ഇടയിലുള്ളതിൻ്റെയും നിങ്ങൾ ദൃഢവിശ്വാസികളാണ് എങ്കിൽ മനസ്സിലാക്കിക്കോളി അപ്പൊൻ തൻ്റെ ചുറ്റുമുള്ള ആളുകളോട് പറയാണ് കാരണം എന്താ ഫിറൌൻ്റെ കുറേ പാവകൾ അവിടെ ഉണ്ട് ഫിറൗൻ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ കയ്യടിച്ച് മൂളുന്ന കുറേ ആളുകൾ നിങ്ങൾ കേൾക്കണില്ല ഈ മൂസ പറയുന്ന ഈ വർത്താനം അതാണ് ആ ശൈലി അപ്പൊ മൂസ അലൈ സ്വലാത്തു വസ്സലാം വീണ്ടും ആരൻ്റെ റബ്ബ് റബ്ബുൽ ആലമീൻ ആരാ റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് ആബായി നിങ്ങളുടെ പൂർവ്വപിതാക്കളുടെ പിതാക്കളുടെയും റബ്ബാരാണ് അവനാണ് റബ്ബ് അപ്പോൾ ഇന്ന തരം മുറ്റ കൊഞ്ഞനം കാട്ടാന്നാണല്ലോ ഫിരാൻ തൻ്റെ ആളുകളോട് പറയാണ് നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ വ്യക്തി ഭ്രാന്തനാണ് എളുപ്പമുണ്ട് പറയാൻ മൂസാനെ കുറിച്ച് പറയണത് കണ്ടോ ഭ്രാന്തൻ അപ്പൊ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം കാല റബ്ബുൽ വൽമഹ്രിബി വമാ ബൈനഹുമാ ഇൻകുന്തു റബ്ബുൽ മഹ്രിബ് പശ്ചിമദേശത്തിൻ്റെയും പൗരസ്യദേശത്തിൻ്റെയും റബ്ബാരാണോ അവനാണ് വമാബൈനഹുമാ അവക്കിടയിലുള്ളതിൻ്റെയും ഇടയിലുള്ളതിൻ്റെയും ഇൻകുന്തു ഖിലൂൺ തലച്ചോറുണ്ടിയെങ്കിൽ കേട്ടോളീ എന്നാണ് മൂസാലി സ്വലാത്തു വസ്സലാം ഫിർഅൻ മുമ്പിൽ പറഞ്ഞത് അപ്പോൾ ഫിർ ഔൻ താൻ റബ്ബാണെന്ന് വാദിച്ച് അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ നിഷേധിക്കുവാനും അത് തനിക്ക് സ്ഥാപിക്കുവാനും പെടാട് പെട്ട ഒരു ദുഷ്ടഭരണാധികാരിയാണ് പക്ഷേ ഫിർ ആ മേഘഗർജനം കേവലം ഉപരിപ്ലവമായിരുന്നു അവൻ്റെ ഉള്ളിൽ തൻ്റെ ഉള്ളിൽ തന്നെയും റബ്ബാരാണ് എന്നുള്ളത് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മുസാലി സ്വലാത്തു വസ്സലാം ഫിർ അവനോട് പറയുന്നുണ്ട് ലഖത് അലിം തമ്മായി പറയാണ് ലഖദ് ഫിരാൻ നീ മനസ്സിലാക്കിയിട്ടുണ്ട് മാ അൻസല എന്റെ ഈ ദൃഷ്ടാന്തങ്ങളെ അവതരിപ്പിച്ചിട്ടില്ല ഇല്ലാ റബു സമാവാത്തി വലർന്നു വാനങ്ങളുടെയും ഭൂമിയുടെയും റബ്ബല്ലാതെ കണ്ണു തുറപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങളായിട്ടാണ് വാനങ്ങളുടെയും ഭൂമിയുടെയും റബ്ബ് ഈ ദൃഷ്ടാന്തങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത് കയാ വൈനിലിന് മസ്ബൂറ ഫിർ നീ ശാപമേറ്റ് വാങ്ങിയവരുടെ കൂട്ടത്തിലായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് അപ്പോൾ ഇവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഒമ്പത് ദൃഷ്ടാന്തങ്ങൾ എല്ലാവരും നൽകിയിരുന്നു തിസ് ഒമ്പത് ദൃഷ്ടാന്തങ്ങൾ ആ ദൃഷ്ടാന്തങ്ങൾ നൽകിയത് ആരാണ് അത് റബ്ബു സമാധി വളർന്നാണ് വാനങ്ങളുടെയും ഭൂമിയുടെയും റബ്ബാണ് ഫിർ അവൻ തൊള്ളോണ്ട് പറയുന്നത് എന്താ അങ്ങനെ ഒരു റബ്ബില്ല ഞാനാണ് റബ്ബെന്നാണ് അപ്പം മൂസാൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ് ലക്കത് അലിംസ് മൂസ ഫിർ നീ മനസ്സിലാക്കിയിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ ദൃഷ്ടാന്തങ്ങൾ നൽകിയത് ആരാണ് വാനങ്ങളുടെയും ഭൂമിയുടെയും റബ്ബാണ് ഈ ദൃഷ്ടാന്തങ്ങൾ അത് ബസായിർ കണ്ണു തുറപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങളാണ് എന്നാണ് മൂസ അലൈവ് സ്വലാത്തു വസ്സലാം പറയുന്നത് ഏതാ ഒമ്പത് ദൃഷ്ടാന്തങ്ങൾ ഏതാ മൂസാൽ അല്ലൈവലാത്തു വസ്സലാമയുടെ വടി പിന്നെ ഒന്ന് കൈ പാർശ്വത്തിൽ വെച്ചാൽ അത് വെള്ളയായി വെളുത്ത് തിളങ്ങുന്നത് അതേപോലെ ഇസ്രായേലിയർക്കുണ്ടായ ചില പരീക്ഷണങ്ങൾ അവർക്ക് പിന്നെ ഉണ്ടായി അതേപോലെ തന്നെ പിന്നെ വരൾച്ച ഉണ്ടായി അതേപോലെ ഫൻസ ഫാർസല അലഹി മുത്തൂഫാനവൽ ജറാദവൽ കുമ്മല വഫാദിയ വദ്ധം ആയ തിന്മു ഫസലാദ് അള്ളാഹു സുബാൻ താല പേന് തവള രക്തം അതേപോലെ തന്നെ ജറാദ് വെട്ടുകിളി തുടങ്ങിയ ദൃഷ്ടാന്തങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇസ്രായേലവതരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒമ്പത് ദൃഷ്ടാന്തങ്ങൾ ആ ദൃഷ്ടാന്തങ്ങൾ അത് അവതരിപ്പിച്ചത് അള്ളയാണ് റബ്ബാണ് വാനങ്ങളുടെയും ഭൂമിയുടെയും റബ്ബാണ് എന്ന് മൂസ ഫിറാവുൻ നീ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ് പക്ഷേ ഉപരിപ്ലവമായ ഗോഷ്ടികളാണ് ഫിറാവിൻ്റേത് ഫിറാവുൻ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ നിഷേധിച്ചു അത് തനിക്കാണ് എന്നുള്ളത് ശബ്ദിച്ചു പക്ഷേ അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നായിരുന്നില്ല ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉള്ളത് എന്താ അത് അവനറിയാം അള്ളാഹുവാണ് റബ്ബ് എന്നത് പക്ഷേ താൻ റബ്ബാണ് എന്ന് ജൽപ്പിക്കുകയാണ് ഫിർ അവൻ ചെയ്തത് റബ്ബ് എന്ന നാമം അത് അതിമഹനീയമാണ് അള്ളാഹുവിൻ്റെ അർ എന്ന നാമം നമ്മൾ പറഞ്ഞു സൃഷ്ടിച്ച് സൃഷ്ടിയെ പരിപാലിക്കുന്നവൻ സൃഷ്ടിയെ നിയന്ത്രിക്കുന്നവൻ സൃഷ്ടിയെ പരിരക്ഷിക്കുന്നവൻ സൃഷ്ടിക്ക് മാർഗം കാണിക്കുന്നവൻ ഇതെല്ലാമാണ് റബ്ബ് അർത്ഥമാക്കുന്നത് അതിൻ്റെ ആശയവും അർത്ഥവും ഉൾക്കൊണ്ടായിരിക്കണം നമ്മൾ ആ റബ്ബ് എന്നുള്ള നാമം വിളിക്കേണ്ടതും അതുകൊണ്ട് ദുഴ ഞാൻ പറഞ്ഞു വിശുദ്ധ ഖുറാനിൽ ഏറ്റവും കൂടുതൽ വാരിതായ വന്ന ദുഴ റബ് എന്ന വിളിയിൽ ഉള്ള ദുഴയാണ് ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഹവ അലൈഹി ഹസ്ലാം അവരുടെയും ദുയെന്ന് നമുക്കറിയാം അവരിൽ നിന്നൊരു വീഴ്ച വന്നപ്പോൾ അവർ അള്ളാഹുവിനെ വിളിച്ച് ദുയായിരുന്നു എന്താ അതുവാ എന്താ അതുവാ അള്ളാഹു വിശുദ്ധ ഖുറാനിൽ പഠിപ്പിച്ചു തന്നു കാലാ റബ്ബനും ഞങ്ങളുടെ റബ്ബേ ബലം ഞങ്ങൾ ഞങ്ങളോട് തന്നെ തെറ്റ് ചെയ്തു അതുകൊണ്ട് നീ ഞങ്ങളോട് പുറത്തില്ല എങ്കിൽ ഞങ്ങൾക്ക് മാപ്പാക്കിയില്ല എങ്കിൽ കരുണ കാണിച്ചില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും അവിടെ റബ്ബന എന്ന് വിളിച്ചാണ് അബുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയും ഹവ ഉമ്മയും അള്ളാഹുസുബാനു വത്താലയോട് ദ്വ ചെയ്തത് അതേപോലെ ന്യൂ ഹലഹി സ്വലാത്തു വസ്സലാമയുടെ ധുഴ മുഅ്മിനൻ

ഹാജറിനെയും ഇസ്മായിൽ അലഹിം അസ്സലാം മക്കയിൽ കൊണ്ടുപോയി പാർപ്പിച്ചിട്ട് മടങ്ങുമ്പോൾ റബ്ബന ഞങ്ങളുടെ റബ്ബെ എന്ന് വിളിച്ചാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ധുവാ അതേപോലെ അദ്ദേഹത്തിൻ്റെ ധു റബ്ബി ഹബിലി ഹുഹിൻ വജ അലി ലിസാനീൻ വജ അലിമിൻ വറസത്തി ജന്നത്തിൻ റബ്ബി ഹബിലി ഹുക്മ പഠിച്ചാലേ നീ എനിക്ക് ഹുക്കും ദാനമായി നൽകണമേ സാലിഹീങ്ങളിൽ നീ എന്നെ ചേർക്കണമേ പിൽക്കാലക്കാരിൽ ഒരു സൽകീർത്തി നീ എനിക്ക് നിശ്ചയിക്കണമേ അനുഗ്രഹത്തിൻ്റെ സ്വർഗീയ തോട്ടങ്ങൾ അനന്തരമെടുക്കുന്നവരിൽ നീ എന്നെ ഉൾപ്പെടുത്തേണമേ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുഴ ചെയ്യുമ്പോൾ റബ്ബ് എന്ന് വിളിച്ചാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുഴ ഇബ്രാഹീമും ഇസ്മായിലും ദുവാ ചെയ്തത് ഖുറാനില് കാണാം ക്യാബ നിർമ്മിച്ചതിന് ശേഷം ആ നിർമ്മാണം അവരുടെ അധ്വാനം അള്ളാഹു കബൂൽ ആക്കാൻ അവർ ദുവാ ചെയ്തു എന്താ ദുവാ റബ്ബന ഇതേപോലെ വിശുദ്ധ ഖുറാനിൽ ധാരാളം ദുഴകൾ മൂസാലിസ്ലാത്തു വസ്സലാമയുടെ റബ്ബിലിമ അൻ ഖൈരിൻ മുസാലഹി സ്വലാത്തു വസ്സലാം മദ്യൻ ദേശത്തിൽ നിന്ന് മടങ്ങി പിന്നെ അല്ല മദ്യാനിലെത്തി പരദേശിയാണ് ഈജിപ്തുകാരനാണ് മധ്യാനിലേക്ക് ഓടിയെത്തി എന്നിട്ട് ഒരു വിഭാഗം ആളുകൾ തങ്ങളുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കേണ്ടത് കണ്ട് അപ്പം രണ്ട് പെൺകുട്ടികൾ മാറി നിന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അവരോട് ചോദിച്ചു നിങ്ങളെന്താ മാറി നിൽക്കുന്നത് അപ്പം പറഞ്ഞു ഇടയന്മാരൊക്കെ അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുത്തതിന് ശേഷം തിരക്കു കഴിഞ്ഞിട്ട് ഞങ്ങൾ വെള്ളം കുടിപ്പിക്കാറുള്ളു ഞങ്ങളുടെ വാപ്പ ഒരു വൃദ്ധനായ മനുഷ്യനാണ് അപ്പം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവരെ ആ ദൗത്യത്തിൽ സഹായിച്ചതിന് ശേഷം അവിടെ നിൽക്കുകയാണ് ആരോരുമില്ലാത്ത ഒരു സ്ഥലത്തിൽ തന്നെ അറിയുന്ന ആളുകളില്ലാത്ത സ്ഥലത്ത് അപ്പോൾ അള്ളാനോട് പ്രാർത്ഥിക്കുകയാണ് റബ്ബ് എൻ്റെ റബ്ബെ നീ വല്ല ഹൈറും ചൊരിയുന്നുവെങ്കിൽ ആ ഹൈറിൻ്റെ ആവശ്യക്കാരനും ഫക്കീറുമാണ് ഞാൻ എന്നാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ധുഴ ഇതേപോലെ റൈബാദുർ റഹ്മാൻ്റെ ധുവാ എന്താ വിശുദ്ധ ഖുറാനിൽ പറഞ്ഞത് റിബാദുർ റഹ്മാൻ്റെ ധു റബ്ബനുബെ ഞങ്ങളുടെ റബ്ബെ ഞങ്ങളുടെ ഇണകളിൽ മക്കളിൽ നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണമേ

അത് പണ്ഡിതന്മാരുടെ വറാസിൽ അറിവിൽ അഗ്രഗണ്യന്മാരായ നിപുണന്മാരായ പണ്ഡിതന്മാർ അവർക്കുള്ള ദുഴയാണ് ഈ ദുഴ എന്താ ധുവാ റബ്ബന ഞങ്ങളുടെ റബ്ബേ ലാ കുലൂബന നീ ഞങ്ങൾ നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ തെറ്റിക്കരുതേതന നീ ഞങ്ങൾക്ക് ഹിതായത് നൽകിയതിന് ശേഷം വഹാബ് ലാമില്ല നിന്റെ റഹ്മത്ത് നീ ഞങ്ങൾക്ക് ദാനമായി നൽകണമേ തൽ വഹാബ് റബ്ബന നിങ്ങൾ ഈ ദുഴായിൽ രണ്ട് തവണ റബ്ബനായി എന്നുള്ളത് ആവർത്തിച്ചു വന്നു ചില ദുറാവുകൾ തുടർച്ചയായിട്ടുള്ള ആയത്താണ് അതിൽ റബ്ബനായി എന്നുള്ളത് ആവർത്തിച്ച് വന്നത് കാണാൻ സാധിക്കും ഇപ്പൊ സൂറത്ത് ആലി ആലിംറാൻ്റെ അവസാനത്തിൽ ربنا انك من تدخل النار فقد اخزيته وما للظالمين من انصار ربنا اننا سمعنا مناديا ينادي للايمان يا امنوا بربكم فامننا ربنا فاغفر لنا وكفر عنا سيئاتنا وتوفنا مع الابرار ده دعايت الكل من ربنا اوردتشون ده بالا سوره البقره انده اساسانத்தில்ல आयத்தில் لا يكلف الله نفسا الا وسعها trong அந்த आयत തുടങ്ങി റബ്ബന ആവർത്തിച്ചത് കാണാൻ സാധിക്കും അതെന്തിനാ റബ്ബ് എന്നുള്ള അള്ളാഹുവിൻ്റെ ഇസ്മ നാമം അത് വിളിച്ചുകൊണ്ടുള്ള ദുആക്കുള്ള പ്രാധാന്യമാണ് അതിനുള്ള സ്വാധീനവും മഹത്വമാണ് അത് അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു നാമം അത് വളരെ ഗൗരവത്തിൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സയ്യിദുൽ ഇസ്തിഗ്ഫാർ പാപമോചനത്തിന് വേണ്ടിയുള്ള തേട്ടങ്ങളിൽ ഏറ്റവും നല്ല പ്രാർത്ഥനയാണ് സയ്യൂദ് അൽ ഇസ്തേഖു എങ്ങനെയാണ് സയ്യിദ് ഉൽ ഇസ്തേഖുബ്ബാറ തുടങ്ങുന്നത് അള്ളാഹമ്മ അൻത റബ്ബി എന്നാണ് അൻതറഹ്മാൻ അൻതറഹീം അങ്ങനെയല്ല അൻത്ത് അൽ അസീദ് അങ്ങനെയല്ല പിന്നെയോ അള്ളാഹ്മ ഇലാഹ ഇല്ല റബ്ബിൻ എന്ന് പറഞ്ഞാണ് സെയ്യദ് ഇസ്തേ ഖുബാറ തുടങ്ങുന്നത് വേറെ ചില തിരുമൊഴികൾ ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ടതായ വിഷയമാണത് എന്താണത് നമ്മുടെ നിത്യജീവിതത്തിൽ കൊണ്ടുവരേണ്ടതായ

നബിയായി പ്രീതിപ്പെട്ടവൻ ഈമാൻ ഈമാനിൻ്റെ മാധുര്യം ആസ്വദിച്ചു അനുഭവിച്ചു എന്നാണ് പറഞ്ഞത് എന്താ ഇതിനർത്ഥം അള്ളാഹുവിനെ റബ്ബായി പ്രീതപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൽ വിശ്വസിക്കുക അള്ളാഹു ആകുന്ന രക്ഷാകർത്താവ് അവനല്ലാതെ മറ്റൊരു രക്ഷാകർത്താവില്ല അതിൽ നമ്മൾ പ്രീതിപ്പെടുക അത് നമ്മൾ അള്ളാഹുവിനെ സമ്മതിക്കുക പഠിച്ചവനാണ് സൃഷ്ടിച്ചത് അള്ളാഹുവാണ് അള്ളാഹുവാണ് സ്ഥിതി നിയന്ത്രിക്കുന്നത് അള്ളാഹുവാകുന്നു അനുഗ്രഹദാതാവ് അള്ളാഹുവിൻ്റെ കൽപ്പനയിലും കാര്യത്തിലുമാണ് ഞാനുള്ളത് അതിൻ്റെ തേട്ടാണ് അവനെ മാത്രം ആരാധിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ ഒരാൾ റബ്ബായി പ്രീതിപ്പെട്ടാൽ ഇസ്ലാമിനെ ദീനായി പ്രീതിപ്പെട്ടാൽ മുഹമ്മദ് അലൈഹി സല്ലാസ്ലാം തങ്ങളെ നബിയായി പ്രീതിപ്പെട്ടാൽ അയാൾ ഈമാൻ ഈമാനിൻ്റെ രുചി ആസ്വദിച്ചു എന്നാണ് ഈമാനിൻ്റെ രുചി ആസ്വദിച്ചാലാണ് ഈ ലോകത്തെ രക്ഷ പരലോകത്ത് രക്ഷ ആ രക്ഷ ഒരാൾ നേടിയവനാകാൻ അള്ളാൻ റബ്ബായി പ്രീതിപ്പെടണം ഇസ്ലാമിന് ദീനായും മുഹമ്മദ് നബിയെ നബി മുഹമ്മദ് സല്ലാ അലൈഹി വസ്ലാ തങ്ങളെ നബിയായും പ്രീതിപ്പെടണം മറ്റൊരു തിരുമൊഴി ബിൻ അബി വക്കാസർ അലി അള്ളാൻ എന്നുള്ളതാണ് എന്താ നബി സല്ലു അലൈഹി വല്ലാമ തങ്ങൾ പറഞ്ഞത് മൻ മുഅദീൻ ബാങ്കി വിളിക്കുന്നവൻ ബാങ്ക് വിളിക്കുന്നത് ഒരാൾ കേട്ടാൽ എന്നിട്ട് വാന എന്നൊരാൾ പ്രഖ്യാപിച്ചാൽ അവൻ്റെ പാപങ്ങൾ അവന് പൊറുക്കപ്പെട്ടു എന്നാണ് അപ്പം ബാങ്കി ബാങ്ക് വിളിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് എന്താ

മറ്റൊരു തിരുമൊഴി തങ്ങളുടെ ഹാദിമായ അബൂ അബുസലാമിൽ നിന്നാണ് എന്താ തിരുനബി സി സ്വലാത്തങ്ങൾ പറഞ്ഞത് മാമിൻ മുസ്ലിമിൻ പ്രഭാതത്തിൽ പ്രദോഷത്തിൽ രാവിലെയും വൈകുന്നേരവും ഒരു മുസ്ലിം റദീതു ബില്ലാഹി റബ്ബ റബ്ബിൽ ഇസ്ലാം ഇദീന ഒബി മുഹമ്മദ് എന്ന് ചൊല്ലിയാൽ ചില രീായത്തുകളിൽ അത് മൂന്ന് തവണ ചൊല്ലിയാൽ ചെല്ലിയാൽ ഇല്ല ഖനഹി ആ മനുഷ്യനെ പ്രീതിപ്പെടൽ എപ്പോൾ അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ മേൽ ബാധ്യതയാണ് എന്നാണ് പറഞ്ഞത് അള്ളാഹു ബാധ്യതയായി ഏറ്റിരിക്കുന്നു എന്നാണ് അപ്പോൾ എല്ലാ പ്രഭാതങ്ങളിലും എല്ലാ പ്രദോഷങ്ങളിലും ചെല്ലേണ്ട ഒരു ദിക്കറാണ് റബി റബ്ബ ലാഹിറബിൽ ഇസ്ലാമി ദീന ഒബി മുഹമ്മദി നബിയ ചില റിപ്പോർട്ടുകളിൽ വബി വബി റസൂല അപ്പോൾ ബില്ലാഹി റബ്ബ വബിൽ അപ്പോ റീ റസൂല അള്ളാഹു റബ്ബായി പ്രീതിപ്പെട്ടിരിക്കുന്നു ഇസ്ലാമിന അദീനായി ഞാൻ പ്രീതിപ്പെട്ടിരിക്കുന്നു മുഹമ്മദ് നബി സലിസ്ലമാ തങ്ങളെ നബീ യു റസൂലുമായിട്ട് ഞാൻ പ്രീതിപ്പെട്ടിരിക്കുന്നു ഇത് സമ്മതിക്കുക ഇത് നമ്മൾ അള്ളാഹ്ക്ക് അംഗീകരിക്കുക എല്ലാ പ്രഭാതത്തിലും മൂന്ന് തവണ എല്ലാ പ്രദോഷങ്ങളിലും മൂന്ന് തവണ എന്ന് പറഞ്ഞാൽ അള്ളാഹു ആ മനുഷ്യനെ പ്രീതിപ്പെടുകയാണ് അള്ളാഹുവിൻ്റെ പ്രീതി ആ മനുഷ്യനിൽ അവതരിക്കുകയാണ് അന്ത്യനാളിൽ ആ മനുഷ്യനെ പ്രീതിപ്പെടുക എന്നുള്ളത് അള്ളാഹു അവൻ്റെ ഹക്കായി ഏറ്റിരിക്കുന്നു എന്നാണ് നബി യുന മുഹമ്മദുൻ സലഹു അലൈഹി വാലാഅലി വസ്ലമാ തങ്ങൾ പറയുന്നത് അപ്പോൾ അള്ളാഹുവിനെ നമ്മൾ റബ്ബായി പ്രീതിപ്പെടുക എന്നുള്ളത് ഇതിൽ ഒന്നാമത്തെ വിഷയാണ് ഈ ദ്വാരളിലല്ല ഒന്നാമത് അതാണ് അത് അള്ളാഹുക്കേറെ ഇഷ്ടമുള്ള സംഗതിയാണ് നമ്മളെ അള്ളാഹു പ്രീതിപ്പെടാൻ ഏറെ അനിവാര്യമായ കരണീയമായൊരു വിഷയമാണ് രാവിലെയും വൈകുന്നേരമൊക്കെ ഈ ധിക്കറുകൾ മനുഷ്യന്മാർ നിത്യമാക്കാൻ ഇതുപോലത്തെ മറ്റ് ധീക്കറുകൾ നിത്യമാക്കാൻ മനുഷ്യന്മാർ സമയം കാണാൻ തന്നെ വേണം അതിനൊരു പിന്നെ നയിപ്പുമില്ല കുറേ ടൈമും വേണ്ട അതിനൊരു സ്പോൺസർ അംഗീകാരം അനുവാദം വേണ്ട പെണ്ണുങ്ങളെയും കുട്ടികളെയും പിന്നെ ഓല പി ഇതുമില്ല വിഷയമല്ല ഇയാൾ കുറേ ടൈം അങ്ങോട്ട് വേണം ഇങ്ങോട്ട് പോവാണ് പെരുകയും കിട്ടണില്ല അങ്ങനത്തെ ഒന്നും ഇല്ല കുറച്ച് സമയം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം നമുക്ക് ചെല്ലാനുള്ള ഒരു പത്ത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തിക്കറികളാണ് ആ തിക്കറികളിൽ ചിലത് മൂന്ന് തവണ ആവർത്തിക്കേണ്ടതുണ്ട് ചിലത് ഒരു തിക്ക് ഏഴ് തവണ ആവർത്തിക്കേണ്ടതുണ്ട് ഒരു തിക്ക് നാല് തവണ ആവർത്തിക്കേണ്ടതുണ്ട് ബാക്കി ചില തിക്കറുകൾ മൂന്ന് തവണ ആവർത്തിച്ചാൽ മതി അതിൽപ്പെട്ടാണ് നമ്മുടെ ഈ തിക്കറ് പിന്നുള്ളതൊക്കെ ഓരോ പ്രാവശ്യമാണ് നബി സല്ലു അലൈ സ്വലം പേരിൽ ഒരു പത്ത് സലാത്ത് രാവിലെ അതേപോലെ വൈകുന്നേരം കുൽഹു അള്ളാഹു വഹദദ് സൂറത്ത് കുൽ അബുദുറബിൻ ഫലക്കു സൂറത്ത് കുല അബുദുറബിൻ അസ്റത്ത് അത് മൂന്ന് തവണ വീതം മറ്റ് നിക്കറികൾ കുറച്ച് അത് ഓരോ തവണ അതിന് സമയം നമ്മൾ കാണേണ്ടതുണ്ട് എന്നാൽ നമുക്ക് കുറേ റാഹത്താണ് കുറേ അനുഗ്രഹമാണ് അള്ളാഹുവിൽ നിന്നുള്ള തോഫീക്കാണ് ചിലർ ഇങ്ങനെ നെഞ്ഞത്തേച്ചുകൊണ്ട് അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം അങ്ങട്ടും ഇങ്ങോട്ട് പക്ഷേ നമ്മൾ അള്ളാഹു സുഹാനു വല നമുക്ക് അവൻ്റെ കാരുണ്യ അതിരേഖത്താൽ അരുളിയതായ ഇത്തരം സുരക്ഷാ വിഭവങ്ങൾ സുരക്ഷയുടെ മാർഗങ്ങൾ ഇത് നമ്മൾ അന്വേഷിച്ച് നമ്മുടെ ജീവിതത്തിൽ ചിട്ടപ്പെടുത്തുകയും ക്രമപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് റോദി ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ രാവിലെ മൂന്ന് പ്രാവശ്യം വൈകുന്നേരം മൂന്ന് പ്രാവശ്യം അത് അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രീതിയും തൃപ്തിയും നമ്മളിൽ അരുളപ്പെടാൻ കരണീയമായ മഹത്തായ തിക്റാണ് എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഇവിടെ ഉപസംഹരിക്കുകയാണ് അറബ് എന്നുള്ള അള്ളാഹുവിൻ്റെ തിരുനാമത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഏതാനും കാര്യങ്ങൾ ഉണർത്തിയത് അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ മറ്റൊരു തിരുനാമം നമ്മുടെ വിഷയമാണ് അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ തോഫീക്കയ്ക്ക് അള്ളാഹു നമ്മളെ തുണക്കുമാറാവട്ടെ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയൊരാരോഗ്യം നമുക്ക് അള്ളാഹു ഏറ്റി നൽകുമാറാവട്ടെ അള്ളാഹു സുഹാനു വത്താലം നമ്മുടെ ഈ മജിലി സുപരി ലോകത്ത് കബൂലാക്കുമാറാവട്ടെ ഈ പുണ്യത്തിൻ്റെ വേദിയിൽ അള്ളാഹു നമ്മളെ സമ്മേളിപ്പിച്ചതുപോലെ സ്വർഗ്ഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലു അലൈഹി സ്വല തങ്ങളുടെ അയൽവാസികളായി ഒത്തുകൂടുവാൻ നമ്മളെല്ലാവരെയും അള്ളാഹു ആദരിക്കുമാറാവട്ടെ നമ്മളോട് വാക്ക് വസീയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അല്ലാഹ് അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫയും ആഫിയത്ത് നൽകുമാറാവട്ടെ അള്ളാഹു സുഹാനു വാലം നമ്മുടെ ഇണകളിൽ മക്കളിൽ നമുക്ക് കൺകുളിർമ നൽകുമാറാവട്ടെ اللهم الله ما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وآخر دعوانا أن الحمد لله رب العالمين